ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ മുൻനിരയിലിരിക്കുന്ന അധ്യാപകർ, മുൻ അധ്യാപകര് എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഗംഗാധരൻ മാസ്റ്റർ അടക്കം പ്രഗത്ഭരായ പല ടീച്ചേഴ്സും നമ്മുടെ വിദ്യാലയത്തെ കഴിഞ്ഞ കാലങ്ങളിൽ സേവിച്ചു. ഈ സ്കൂൾ തന്നെ പാപ്പിനിശ്ശേരി ഏരിയയിൽ സമൂഹത്തിന് ഒരു അനുഗ്രഹമായിട്ട് നിലകൊള്ളുകയായിരുന്നു. ഈ സമയത്ത് സ്കൂളിൻ്റെ സ്ഥാപകനും വടക്കേ മലബാറിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി കൂടിയായ ശ്രീ സാമുവൽ ആറോന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സ്കൂളിനൊരു വളരെ ഉന്നതമായ ഒരു സ്ഥാനം ഈ സമൂഹത്തിലുണ്ടായിരുന്നു. ആ സ്ഥാനം നേടിയെടുക്കാൻ ഇവിടെയുള്ള സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും എല്ലാവരും ഒരുമിച്ച്. അതുപോലെ ഇപ്പോഴും സ്കൂൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന ആറോൺ സ്കൂളിന് ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരെയും, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരെയും അനുവാദത്തോടുകൂടി ഈ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഉൽപ്പതിഷ്ണുക്കളും പ്രതിഭാസമ്പന്നരുമായിട്ടുള്ള വ്യക്തികൾ കാലത്തിനു മുന്നേ സഞ്ചരിച്ചതിൻ്റെ ഭാഗമായി, അവരുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തമായിട്ട് ഉയർന്നു വന്നത്. സർക്കാർ മാത്രമല്ല, സർക്കാരിൻ്റെ കൂടെ ഒട്ടേറെ ക്രൈസ്തവ സഭകൾ, സാമുദായിക പ്രസക്തമായിട്ടുള്ള സംഘടനകൾ എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രമേൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളർന്നു വന്നത്. ഇവിടുത്തെ പി ടി എയും മദർ പി ടി എയും തോളോട് തോൾ ചേർന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. പഴയ ടീച്ചേഴ്സ് പിരിഞ്ഞു പോയവരും ഇവിടുന്ന് മാറിപ്പോയ ആളുകളും നിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരി ഇവിടുത്തെ രക്ഷിതാക്കളും അവരെ മക്കളും നമ്മുടെ കൂടെ എല്ലാ സപ്പോർട്ട് തരുന്നുണ്ട്. രക്ഷിതാക്കളിൽ നിന്ന് നല്ല സഹകരണം കിട്ടുന്നുണ്ട്. എല്ലാറ്റിനും ഉപരി നല്ലവരായ എൻ്റെ നാട്ടുകാർ, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടുകാർ എല്ലാ വിധത്തിലും ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഇവിടെ കാണുന്ന തെളിവ് ഇനിയും ആളുകൾ വർദ്ധിച്ചു വരുന്നറിയാം. എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മികവുറ്റ വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുന്നതിനും അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ അവർക്ക് എങ്ങനെ അവരുടെ കഴിവുകൾ ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അധ്യാപകർ നല്ല ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായി അവരെ എല്ലാ രംഗങ്ങളിലും ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി യു സ്കൂളിലെ അധ്യാപകർക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും സഹായിച്ചിട്ടുണ്ട്. ഈ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുണ്ട്. അവരെ ആദരിക്കുക, ഈ 100 വർഷം തികയുന്ന ഈ സാഹചര്യത്തിൽ അവരെ ആദരിക്കാനുള്ള ഒരു വേദി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അതിനോട് സഹകരിച്ച എല്ലാ പൂർവ്വ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുന്നു.
എല്ലാ സ്നേഹവും ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. പേര് വിളിക്കുന്ന ക്രമത്തിൽ പ്രിയപ്പെട്ടവർ മുന്നോട്ട് വന്നാൽ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ ആദരണീയനായ ബിഷപ്പ് റായി റവറൻഡ് ഡോക്ടർ റോയ്സ് മനോജ് അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പേര് വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട അധ്യാപകർ മുന്നോട്ട് വന്നാൽ നന്നായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ആദരിക്കാൻ പോകുന്നത് ബി പി റൌഫ് മാഷയാണ്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങളൊരു കയ്യടിയോടുകൂടി അത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അദ്ദേഹത്തിൻ്റെ കഴിവുകളെ, അദ്ദേഹത്തിൻ്റെ സംഘടനാ മിഴിവിനെ, രണ്ട് കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദരവ് ഏൽപ്പിക്കാൻ വേണ്ടി മഹായിടവ ബിഷപ്പിനെയും അത് ഏറ്റുവാങ്ങാൻ വേണ്ടി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ശ്രീ വിനോദ് കോവൂറിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മോടൊത്ത് ചെലവഴിക്കുവാനിടെ കടന്നു വന്നതിനായി അദ്ദേഹത്തോട് സംഘാടക സമിതിയുടെ പേരിലും നിങ്ങളെല്ലാവരുടെ പേരിലുമുള്ള പാപ്പനശ്ശേരി നിവാസികളുടെ പേരിലുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, ബഹുമാനരായ നാട്ടുകാർ, പ്രത്യേകിച്ച് ഈ പാർക്ക് സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ട ബൈജു, ശ്രീ വിവേക്, ആദരണീയരായ വിരമിച്ച അധ്യാപകർ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും, നിങ്ങളെല്ലാവർക്കും, ഓരോരുത്തർക്കും സംഘാടക സമിതിയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സ്നേഹത്തോടുകൂടി കണ്ണൂരിൻ്റെ മണ്ണിലെത്തിയ നമ്മുടെ അനുഗ്രഹീതനായ വിനോദ് കോവൂരിനെ, പാട്ടും കളിയും ചിരിയും തമാശയുമായി നിങ്ങളെ രസിപ്പിക്കാനെത്തിയ വിനോദ് കോവൂരിനെ, അല്പം ചിരിയും ചിന്തയുമായി നിങ്ങളെ രസിപ്പിക്കാനെത്തിയ വിനോദ് കോവൂരിനെ നിറഞ്ഞ കയ്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം മൂസക്കായിയെ നമുക്ക് സ്വാഗതം ചെയ്യാം കണ്ണൂരിൻ്റെ ഈ മണ്ണിലേക്ക്. നേടിക്കൊണ്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ മറിമായത്തെ ഇഷ്ടപ്പെടുന്നു, മറിമായത്തിൻ്റെ ആരാധകരാണെന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇനി മറിമായത്തിൽ കെട്ടാൻ വേഷം ഇല്ല. ഇനി ബാക്കിയുള്ള വേഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കപ്പിത്താനും ഒന്ന് പൈലറ്റും ഒന്ന് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും മുഖ്യമന്ത്രിയും ഉള്ളു. ബാക്കി എല്ലാ വേഷങ്ങളും ഞാൻ കെട്ടിക്കഴിഞ്ഞതാണ്. തലേന്നാണ് കല്യാണം. പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടില്ല. മനസ്സിലൊന്നും തോന്നരുതേ. അരക്കെട്ട് പപ്പടം കൂട്ടി, വയറു നിറയെ മുട്ടോളം ഭക്ഷണം കഴിച്ച് കാൽപ്പാനം വഴി ഇങ്ങോട്ട് പൊക്കോളൂ. ആ എന്ത് രസാണ് ചെയ്ത് കാണാൻ. ഇതൊരൊറ്റ തവണ ചെയ്താൽ മതി നിങ്ങളുടെ മടിയും നിങ്ങളുടെ ഉറക്കം ഒക്കെ പമ്പ കിടക്കും. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കുന്ന കാലം, കൊല്ലാപ്പിലാകണ വല്ലാത്ത പക എന്റെ കൂടെ കളികാലം, കണ്ടാലൊരു കോലം ഇടിവെട്ട് കൊളങ്ങുന്ന നേരം, പിന്താസുകീറലും നീങ്ങുന്നു സന്റെ നെഞ്ചിൽ അവതാരം, അടിമുടി പുളുവടി അതിരു കടക്കും കൊണ്ടോട്ടിക്കാരനിവൻ, അയ്യോ മറും പാവം ഇവനമ്മയ്ക്ക് മൂസ, ഇവനമ്മയ്ക്ക് മൂസ. പാവാട വേണം, മേലാട വേണം, പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിളിക്ക്.
തിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുക, എന്നിട്ട് മ്യൂസിക് പ്ലേ ചെയ്യും. ആ സമയം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, കഴുത്തിലൂടെ കയറിട്ട് പാസ് ചെയ്യണം, ഒരാൾ വിന്നറാവും. ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു മത്സരമാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ും ഭയം